ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മസ്തൂസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫോട്ടോ ഫ്രെയിം സ്റ്റാൻഡ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഫ്രെയിം രൂപത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഇതിൻ്റെ അകംവശം കട്ടാക്കിയിട്ടുള്ളത്. ഇവിടെ 5 ഇഞ്ചും ഇവിടെ 7 ഇഞ്ചും ആയിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ 1 ഇഞ്ച് വിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ തന്നെ ഈ ഒരു ബോർഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് കാർഡ്ബോർഡ് കൂടി എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ 7 ഇഞ്ചും ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് അങ്ങനെ ടോട്ടൽ 9 ഇഞ്ചാണ് വേണ്ടത്. ഇത് 9 ഇഞ്ച് കറക്റ്റ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഹൈറ്റ് 9 ഇഞ്ചും വിഡ്ത്ത് 1 ഇഞ്ചുമാണ്. എന്നിട്ട് ഇങ്ങനത്തെ 2 പീസ് മുറിച്ചെടുക്കാം. ഇപ്പോൾ 9 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീഴ്ത്തുമുള്ള രണ്ട് കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ നീളവും 1 ഇഞ്ച് വീഴ്ത്തുമായി വേറൊരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 പീസ് മതിയാകും. എന്നിട്ട് ഇതൊക്കെ A4 ഷീറ്റിലോട്ട് കവർ ചെയ്ത് വെക്കാം. ഓരോ A4 ഷീറ്റും ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 4 മൂലയും ഇതുപോലെ ഒന്ന് കടിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ഗ്ലൂ ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഗ്ലൂ ആക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഫിനിഷിംഗ് ആയി വരികയുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഇതിനെയും ഒട്ടിച്ചെടുക്കാം. ഇപ്പോഴെല്ലാം ഞാൻ പേപ്പർ
പേപ്പറിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം ഇതിലേക്ക്. ഇപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ വശത്ത് വേണമെന്നില്ല. ഇതും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലത്തെ പേപ്പർ എടുക്കാം, ഒരു റീഫിൽ എടുക്കാം. ഇനി ഇതുപോലെ ചുറ്റിയെടുക്കാം. ഇത് ഞാൻ കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അറ്റത്തായി ഇതും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 8 സ്റ്റിക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ 8 എണ്ണം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിം എടുക്കാം. എന്നിട്ട് അതേ അളവിൽ മുറിച്ചെടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഒരളവിൽ നമുക്ക് മുറിച്ചു മാറ്റാം. ഈ ഒരളവിൽ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരളവിലാണ് മുറിച്ചു മാറ്റുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനടുത്തതായി നമുക്ക് വേണ്ടത് പൂഴിയാണ്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ പൂരി പിതറി കൊടുക്കാം. ഫുള്ളും ഇത്ര കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് ആയി കിടക്കുന്ന പൂഴെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം മണ്ണൽ വെക്കാം. ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അക്ഷരയിൽ ബ്ലാക്ക് കളറാണ് ഞാൻ
സ്ട്രെയിൻഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം. ഇപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ഇത് ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് സിൽവറാണ്. എല്ലായിടത്തും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായൊന്ന് സ്പ്രിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച എടുത്ത് ഇതിൻ്റെ ഒക്കെ സൈഡിൽ ഫ്ലാറ്റ് പിടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് സൈഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണങ്ങാനായി മാറ്റിവെക്കാം. ഇനി ഇതുപോലുള്ള ഒരു ഗ്ലാസ് ഷീറ്റ് എടുക്കാം. ഇത് ഞാൻ എൻ്റെ പ്രൊജക്റ്റിൽ നിന്നും കീറിയെടുത്തതാണ്. ഇനി ഇത് ഞങ്ങളുടെ ഫ്രെയിമിൻ്റെ പുറകുവശത്തേക്ക് വെച്ച് കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പുറകുവശത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉണങ്ങാൻ വെച്ചതിലേക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിം ഇതിൻ്റെ മുകളിലായി ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു വശത്ത് ഞാൻ കാർഡ്ബോർഡ് വെച്ച് കൊടുക്കാതെ വരുന്നത്. ഇതിൽ കൂടി നമുക്ക് ഒരു ഫോട്ടോ ഇട്ട് അത് വേണ്ടാന്ന് തോന്നുമ്പോൾ മാറ്റാൻ വേണ്ടിയാണ്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് വേറൊരു ഇതുപോലുള്ള കാർഡ്ബോർഡ് കഷ്ണം എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരറ്റം 1.5 ഇഞ്ച് വിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇത് ഒരു സ്റ്റാൻഡ് പോലെ നിർത്തി നിർത്താൻ വേണ്ടിയാണ്. ഈ 1.5 ഇഞ്ച് മടക്കിയെടുത്തേക്ക് ഗ്ലൂ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളെ ഗ്ലൂ കണ്ടുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഞങ്ങളുടെ ഈസി ഫ്രെയിം സ്റ്റാൻഡ് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.